1903 ഡിസംബർ പകുതിയിൽ വിമാനത്തിൻ്റെ ആദ്യ രൂപം റൈറ്റ് സഹോദരന്മാർ അല്പം ഉയരത്തിൽ പറത്തിയതിനു ശേഷം തിരികെ ഇറങ്ങി തൻ്റെ സഹോദരിക്ക് ഒരു ടെലഗ്രാം അടിച്ചു. ആക്ച്വലി വി ഹാവ് ഫ്ലോൺ 120 feet, വി വിൽ ബി ഹോം ഫോർ ക്രിസ്മസ്. ടെലഗ്രാം കിട്ടിയ സഹോദരി പത്രം ഓഫീസിലേക്ക് ഓടി അവരോട് പറഞ്ഞു, ഹൗ നൈസ് ദീസ് ബോയ്സ്, ദേ വിൽ ബി ഹോം ഫോർ ക്രിസ്മസ്. വിമാനം ഉയർത്തി എന്നുള്ളത് ലോകത്തെ സംബന്ധിച്ച് വലിയ വാർത്തയാകേണ്ടിയിരുന്നു. പക്ഷേ സഹോദരിക്ക് ക്രിസ്മസിൻ്റെ സന്തോഷമാണ് പങ്കുവെക്കാനുണ്ടായിരുന്നത്. ചുറ്റുപാടും ഒത്തിരി വാർത്തകൾ നിറയുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മലങ്കര ദർശൻ്റെ പുൽക്കൂട്ടിൽ പൂക്കാലം എന്ന ഈ പ്രോഗ്രാമിലൂടെ ക്രിസ്മസിൻ്റെ സന്തോഷവും പ്രതീക്ഷകളും പകരുകയാണ് ഇവിടെ. ക്രിസ്മസ് കാലത്തിൽ നാം കേൾക്കുന്ന സന്ദേശങ്ങളും പാട്ടുകളുമെല്ലാം നമുക്ക് നൽകുന്ന പ്രതീക്ഷകളും ആശ്വാസങ്ങളും ഏറെയാണ്. ഒപ്പം പുത്തൻ ചിന്താസരണികൾ ഓരോ സന്ദേശങ്ങളും നമ്മൾക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:16 ആധാരമാക്കി ചില ചിന്തകൾ പങ്കുവെക്കണം എന്ന് താൽപ്പര്യപ്പെടുന്നു. പുൽക്കൂട്ടിലേക്ക് ഓടിയെത്തുന്ന ആട്ടിടയന്മാർ, അവർ പുൽക്കൂട്ടിൽ കാണുന്ന കാഴ്ചയാണ് ഈ വാക്യത്തിൽ വിവരിക്കുന്നത്. യോസഫും മറിയയും, പശുത്തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞു, തിരുകുടുംബം എന്ന് ആ കാഴ്ചയെ വിശേഷിപ്പിക്കാം. ആ കാഴ്ചയിൽ തെളിയുന്ന ഓരോ ജീവിതത്തെയും ധ്യാന വിഷയമാക്കുകയാണ് ഇവിടെ. യോസഫിലേക്കാണ് ആദ്യം നമ്മളുടെ ശ്രദ്ധ എത്തുക. യോസഫിന് സുവിശേഷം നൽകുന്ന ഒരു വിശേഷണം നീതിമാൻ എന്നുള്ളതാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ നിശബ്ദനായ നീതിമാൻ. സുവിശേഷങ്ങളിൽ ഒരിടത്തും യോസഫ് സംസാരിക്കുന്നില്ല. പക്ഷേ യോസഫിൻ്റെ കർമ്മം ഈ ശബ്ദത്തേക്കാൾ വാചാലമാണ്. നിശബ്ദമായി തൻ്റെ കർമ്മമേഖലകളിൽ വ്യാപൃതനാകുകയാണ് യോസഫ്. നീതിമാൻ എന്നാണ് യോസഫിനെ വിശേഷിപ്പിക്കുന്നത്. ആ കാലവും നീതിമാൻ എന്ന വിശേഷണം യോസഫിന് നൽകുന്നുണ്ട്. യഹൂദൻ്റെ 613 നിയമങ്ങളും പാലിക്കുന്നവനാണ് നീതിമാൻ. ആ നീതിബോധം കൊണ്ടാകണം മറിയയെ ഉപേക്ഷിക്കാൻ യോസഫ് തയ്യാറാകുന്നത്. പക്ഷേ അവിടെയും യോസഫ് പുലർത്തുന്ന ദൈവികമായ ഒരു നീതിയുണ്ട്. അവൾക്ക് ലോകാപവാദം വരുത്തരുത് എന്നുള്ള ആഗ്രഹം, താൻ മൂലം മറ്റൊരാൾ വേദനപ്പെടരുത് എന്ന ആഗ്രഹം. ആൽഫ്രഡ് ടെന്നീസിൻ്റെ ഈനക് ആർഡൻ എന്ന് പറയുന്ന കൃതിയുണ്ട്. ഫിലിപ്പും ഈനക്കും ആനിയുമാണ് കഥാപാത്രങ്ങൾ. ഫിലിപ്പ് സമ്പന്നനും ഈനക്ക് ദരിദ്രനുമാണ്. രണ്ടുപേർക്കും ആനിയോട് സ്നേഹമാണ്. പക്ഷേ ആനിയെ വിവാഹം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഈനക്കിനാണ്. അവർക്ക് കുട്ടികളും ജനിച്ചു. ഈനക്ക് ജോലിക്കായി ചൈനയിലേക്ക് കപ്പലിൽ പോകുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നില്ല. ദരിദ്രമായ ആ കുടുംബത്തെ പുലർത്തുന്നത് ഇപ്പോൾ ഫിലിപ്പാണ്. പലയാവർത്തി ആനിയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നുണ്ട് ഈ ഫിലിപ്പ്. പക്ഷേ അതെല്ലാം നിരസിക്കുകയാണ്. എന്നാൽ ഒടുവിൽ ഫിലിപ്പിൻ്റെ ആഗ്രഹത്തിന് ഈ ആനി സമ്മതം മൂളുന്നു. അവർക്കും ഒരു കുഞ്ഞ് ലഭിച്ചു. പക്ഷേ ഈനക്ക് മരിച്ചിട്ടില്ലായിരുന്നു. ഒരു കപ്പൽ ഛേദത്തിൽപ്പെട്ട് ഏകാന്തമായ ദ്വീപിൽ അകപ്പെട്ടു പോയതാണ്. നാളുകൾക്ക് ശേഷം ഒരു കപ്പൽ കയറി നാട്ടിലേക്ക് ഈനക്ക് മടങ്ങി വരുന്നു. തൻ്റെ കുടുംബത്തെ കാണാനുള്ള ആഗ്രഹത്തോടെ ഓടിയെത്തുന്ന ഈനക്ക് അവിടെ ആരെയും കാണുന്നില്ല. ഒരു സത്രത്തിൽ താമസിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു രാത്രിയിൽ ഫിലിപ്പിൻ്റെ വീടിൻ്റെ ജനാലയിലൂടെ ആനിയെ കാണാൻ ഈനക്ക് ശ്രമിക്കുന്നു. അകത്തേക്ക് നോക്കുമ്പോൾ ഫിലിപ്പും ആനിയും കുട്ടികളും വളരെ സന്തോഷത്തോടെ സമയം ചിലവഴിക്കുന്നു. തകർന്നു പോകുന്നുണ്ട് ഈനക്കിൻ്റെ ഹൃദയം. പക്ഷേ മടങ്ങുമ്പോൾ ഈനക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഇതിനെ സഹിക്കുവാനുള്ള മനോബലം എനിക്ക് നൽകണമേ. ഞാൻ അവളുടെ സുഖനാശത്തിന് കാരണമാകല്ലേ, ഞാൻ അവളുടെ സുഖനാശത്തിന് കാരണമാകരുതേ. ആ ഒരു മാനസികാവസ്ഥ രോഗാവസ്ഥയിലേക്കും പിന്നീട് മരണത്തിലേക്കും ഈനക്കിനെ കൊണ്ടെത്തിക്കുന്നുണ്ട്. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു വെച്ചു, ആനിയോട് പറയണം, ഞാൻ അവളെ സ്നേഹിച്ചും അവളെ അനുഗ്രഹിച്ചും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുമാണ് മരിക്കുന്നതെന്ന്. അവളെ സ്നേഹിച്ചും അവളെ അനുഗ്രഹിച്ചും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുമാണ് ഞാൻ മരിക്കുന്നതെന്ന്. തൻ്റെ മരണം പോലും ആനിക്കൊരു വേദനയാകരുത്,
തന്റെ സാന്നിധ്യവും ഒരു വേദനയാകല്ല എന്നുള്ള ഈനക്കിന്റെ നിശ്ചയം നമ്മളുടെ പെൺകുഞ്ഞുങ്ങൾ സഹോദരിമാർ പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ തെരുവിൽ തീക്കോ കത്തിക്കോ ഒക്കെ ഇരയാകുന്ന കാലത്തിലാണ് യോസഫിന്റെ നീതിബോധം നമ്മളെ വെല്ലുവിളിക്കുന്നത് ഞാൻ നിമിത്തം മറ്റൊരാൾക്ക് ഒരു നൊമ്പരവും ഉണ്ടാകരുത് ആ നീതിബോധം തന്നെയാകട്ടെ നമ്മുടേതും ദൈവിക വെളിപ്പാടിൽ യോസഫ് തൻ്റെ നിലപാടുകളെ മാറ്റുന്നുണ്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചവൻ മറിയയെ ചേർത്തുകൊള്ളുകയാണ് എത്രയോ ദൈവിക വെളിപ്പാടുകളുടെ കാലത്തിലാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ ദൈവിക വെളിപ്പാടുകൾ നമ്മളുടെ നിലപാടുകളിൽ എന്തെങ്കിലും മാറ്റം വരുന്നതിന് കാരണമാകുന്നുണ്ടോ ഈ ദൈവിക വെളിപ്പാട് യോസഫിന് നൽകുന്ന ഒരു ബലമുണ്ട് ആ ബലത്തിലാണ് മറിയയും കുഞ്ഞുമൊത്തുള്ള ദീർഘദൂരമായ യാത്ര ഇതാ ഗർഭിണിയായ മറിയയുമൊത്ത് ബേത്ലഹേമിലേക്ക് അവിടെ നിന്ന് കുഞ്ഞും മറിയയുമായി മിസ്രയീമിലേക്ക് അവിടെ നിന്ന് വീണ്ടും ഗലീലയിലേക്ക് ദീർഘദൂരമുള്ള യാത്ര ഈ യാത്രയ്ക്ക് ബലം കിട്ടുന്നത് ദൈവിക വെളിപ്പാടിൽ ലഭിച്ച ഒരു ഉറപ്പാണ് എന്താണ് ആ ഉറപ്പ് ദൈവം നമ്മോടുകൂടെ കോവിഡിൻ്റെ പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നിരാശയിലൂടെ നമ്മൾ കടക്കുമ്പോൾ ഇതാ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഉറപ്പിതാണ് ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവൽ ഈ കോവിഡിൻ്റെ കാലത്ത് നിരാശയിൽ ആശങ്കയിൽ കഴിയുന്ന നമ്മളുടെ മനസ്സിന് പ്രതീക്ഷയും പ്രത്യാശയും പകരുന്ന ഒരു ഗാനം ബഹുമാനപ്പെട്ട ആശിഷ് തോമസ് ജോർജ് അച്ഛൻ രചനയും സംഗീതവും നിർവഹിച്ച കനലിനുള്ളിലും കനിവായി പെയ്തിറങ്ങിയോ ആരോമലായി എന്ന ഗാനം നമുക്ക് കേൾക്കാം അതിനുശേഷം നമ്മൾക്ക് അടുത്ത ചിന്തയിലേക്ക് പ്രവേശിക്കാം നിനവിനുള്ളിലും
മറിയയെ ദൈവം സന്തോഷിക്കുമ്പോൾ ആദ്യത്തെ അനുഭവം ഭയത്തിൻ്റെതാണ്. എന്നാൽ പിന്നീട് ഭാഗ്യാവസ്ഥയുടെ വർണ്ണനയിലേക്ക് അത് കടക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറിയയുടെ ജീവിതത്തിന് ഒരു തലക്കെട്ട് കൊടുക്കാമെങ്കിൽ ഭയത്തിൽ നിന്ന് ഭാഗ്യാവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടവളാണ് മറിയ. ഒരു വിവാഹം, ഒരു കുടുംബജീവിതം സ്വപ്നങ്ങളേറെയാണ്. ഈ സ്വപ്നങ്ങളുടെ നടുവിലാണ് മാലാഖ പ്രത്യക്ഷമായി ദൈവദൂതൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത്. ഭയമാണ് ആദ്യം തോന്നിയത്. പിന്നീട് ദൈവിക അരുളപ്പാടുകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുകയാണ് മറിയ. അതിൻ്റെ ഫലമോ? സകല തലമുറകളും ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഏറ്റവും വിലയുള്ളതിനെ തിരഞ്ഞെടുക്കുക. ഒരു രാജാവ് തൻ്റെ ജന്മദിനത്തിൽ കൊട്ടാരത്തിൽ വന്നവർക്ക് ഒരു ഓഫർ വെച്ചു. ഇന്ന് നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിലുള്ള ഏത് വസ്തുവിന്മേലും തൊടാം. ഏതിൽ തൊടുന്നുവോ അത് നിങ്ങൾക്ക് സ്വന്തമാണ്. എല്ലാവരും നെട്ടോട്ടമാണ്. ആ നെട്ടോട്ടത്തിനിടയിൽ ഒരു മിടുക്കൻ രാജാവിനെ പോയി തൊട്ടു. ഇപ്പോൾ രാജാവും രാജാവിനുള്ളതെല്ലാം ആ കുട്ടിക്ക് സ്വന്തമായിരിക്കുന്നു. നമ്മുടെ ഓട്ടങ്ങളിൽ എന്തിനെയാണ് നമ്മൾ സ്വന്തമാക്കുന്നത്? ക്രിസ്മസ് കാലം സമ്മാനങ്ങൾ ഏറെ പങ്കുവയ്ക്കുന്ന കാലമാണ്. ഏത് സമ്മാനമാണ് നമ്മൾ സ്വീകരിക്കുക? ഏറ്റവും വിലപിടിപ്പുള്ള ക്രിസ്തു എന്ന സമ്മാനത്തെ ഉള്ളിൽ സ്വീകരിക്കുന്ന കാലമായി ഈ കാലം മാറണം. അത് വെറുതെ സാധ്യമല്ല. ചില സഹനങ്ങൾ, ത്യാഗം അത് ആവശ്യമാണ്. മറിയയ്ക്ക് ഈ വിലപിടിച്ച സമ്മാനം ലഭിച്ചപ്പോൾ മറിയയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് അവളുടെ സ്വപ്നങ്ങളാണ്. തൻ്റെ സ്വപ്നങ്ങൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. എനിക്ക് പരിചിതനായ ഒരു സുഹൃത്തുണ്ട്. സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചതാണ്. MBBS പഠനം പൂർത്തീകരിച്ചു. MD അഡ്മിഷനും കിട്ടി. അപ്പോഴാണ് ദൈവം അവനോട് സംസാരിക്കുന്നത്, ഇതല്ല നിന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം. ഭാരതത്തിൻ്റെ സുവിശേഷം അറിയാത്ത മേഖലകളിലേക്ക് സുവിശേഷവുമായി പോകണം. അമാന്തിച്ചില്ല. തൻ്റെ ഡോക്ടർ ഉപരിപഠനം ഉപേക്ഷിച്ചിട്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ സുവിശേഷ വേലയിലാണ്. തൻ്റെ സ്വപ്നങ്ങൾ, കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ, പ്രിയപ്പെട്ടവരുടെ സ്വപ്നങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി പോയിരിക്കുന്നു. ഇത് ഭാഗ്യാവസ്ഥയാണ്. അത്തരത്തിലുള്ള ഒരു ഭാഗ്യാവസ്ഥയിലേക്കാണ് ക്രിസ്മസ് നമ്മളെ ക്ഷണിക്കുന്നത്. അതിനുവേണ്ടി സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ, ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അപ്പോൾ നമ്മളോട് പറയും, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. കൃപയെ കൂടി ഈ ഭാഗം നിർവചിക്കുന്നുണ്ട്. കൃപ എന്നത് ദൈവത്തെ ഉള്ളിൽ സ്വീകരിക്കാൻ, അതുവഴിയായി ഉണ്ടാകുന്ന സഹനങ്ങളെ ഏറ്റുവാങ്ങാൻ ദൈവം നൽകുന്ന ബലത്തിൻ്റെ പേരാണ് കൃപ. മറിയയ്ക്ക് ഈ കൃപ ലഭിക്കുന്നുണ്ട്.
അതരത്തിൽ ദൈവകൃപ അനുഭവവേദ്യമാകുന്ന കാലം കൂടിയാകട്ടെ നമ്മുടെ ക്രിസ്മസ് കാലം. യോസഫിന് ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള അരുളപ്പാടുണ്ടായി എന്നതുപോലെ തന്നെ മറിയയ്ക്ക് ലഭിക്കുന്ന ഒരു ഉറപ്പ് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന കാലം നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. 2020 അവസാനിക്കുകയും 2021 പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഭയമാണ്, നാളെ എങ്ങനെയെന്നുള്ള ഭയം. എന്നാൽ സുവിശേഷം നമുക്ക് നൽകുന്ന ഉറപ്പ്, തിരുജനനം നമുക്ക് നൽകുന്ന ഉറപ്പ് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. അങ്ങനെ ദൈവം നമ്മോടുകൂടെയുണ്ട് എന്നുള്ള ബലത്തിൽ ഭയപ്പെടാതെ പുതുവർഷത്തെയും നമുക്ക് വരവേൽക്കാം. ദൈവിക സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മളുടെ സ്വപ്നങ്ങളെ നമുക്ക് അടിയറവ് പറയാം. ഭയാശങ്കകൾ നമ്മളുടെ മനസ്സിനെ ഇരുളിലേക്ക് നയിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഗാനത്തിന് കാതോർക്കാം. ഇരുളിൽ ഒരു കതിരൊളി മിന്നി, ഷിബു കുര്യൻ രചനയും സംഗീതവും നിർവഹിച്ച ആ ഗാനത്തിന് ശേഷം അടുത്ത ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. Yeah.
മൂന്നാമത്തെ ജീവിതം അത് പുൽക്കൂട്ടിൽ കിടക്കുന്ന കുഞ്ഞു തന്നെയാണ്. ഈ ക്രിസ്മസിൻ്റെ കേന്ദ്ര കഥാപാത്രം ഈ കുഞ്ഞു തന്നെയാണ്. ദൈവം അനന്തമായ സാധ്യതകൾ ഒളിപ്പിച്ചു വെച്ച ഒരു കുഞ്ഞാണത്. സുവിശേഷങ്ങൾ മുഴുവൻ വിവരിക്കുന്നത് നിവർത്തിയാക്കപ്പെട്ട ആ സാധ്യതയെക്കുറിച്ചാണ്. പക്ഷേ ഇപ്പോൾ കിടക്കുന്നത് നിസ്സഹായമായ ഒരിടത്തിലും സാഹചര്യത്തിലുമാണ്. ആ കുഞ്ഞ് ഒരു അടയാളം കൂടിയാണ്. ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്തു. നമ്മളെല്ലാം നേടാൻ വേണ്ടി ഓടുമ്പോൾ നേടുന്നതാണ് സന്തോഷമെന്ന് കരുതുമ്പോൾ നൽകലാണ് സന്തോഷമെന്ന് ലോകത്തെ പഠിപ്പിച്ച അനുഭവമാണ് ക്രിസ്മസ്. ദൈവം ഏറ്റവും വിലപ്പെട്ടതിനെ ലോകത്തിന് നൽകുന്നു. ഈ കുഞ്ഞ് ഒരടയാളമാണ്. നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റിയ പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും എന്ന് തന്നെയാണ് സുവിശേഷത്തിൽ പറയുന്നത്. എന്താണ് ഈ അടയാളം? നിസ്സഹായനായ പുറംതള്ളപ്പെട്ട ഒരു കുഞ്ഞ്. ഇടം കിട്ടാത്തവൻ്റെ ആഘോഷമാണ് ക്രിസ്തുമസ്. നമ്മളുടെ ഇടയിലുമുണ്ട് ഇടം കിട്ടാത്തവർ. അവരാണ് ഈ കുഞ്ഞ് എന്ന് തിരിച്ചറിയുക. ഓസ്കർ റൊമേറോ മരിക്കുന്നതിന് തലേ വർഷത്തെ ക്രിസ്മസ് രാത്രിയിൽ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു വച്ചിട്ടുണ്ട്. നാം സാധാരണ കാണാറുള്ള പുൽക്കൂട്ടിലെ അഴകുള്ള ഉണ്ണിയേശുവിൻ്റെ രൂപങ്ങളിലല്ല നമ്മൾ ഉണ്ണിയേശുവിനെ അന്വേഷിക്കേണ്ടത്. പോഷകാഹാരക്കുറവ് കൊണ്ട് മെലിഞ്ഞവരും ദാരിദ്ര്യം മൂലം ഈ രാത്രിയിൽ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാൻ പോകേണ്ടി വരുന്നവരുമായ കുഞ്ഞുങ്ങളിലാണ് നമ്മൾ ഉണ്ണിയേശുവിനെ അന്വേഷിക്കേണ്ടത്. നമ്മൾ സന്ധ്യയിൽ നമ്മളുടെ തെരുവോരങ്ങളിലൂടെ നടക്കുമ്പോൾ വീടുകളിൽ കടകളിൽ എത്രയോ ബൾബുകളാണ് കത്തി നിൽക്കുന്നത്, നക്ഷത്രങ്ങൾ, വർണ്ണ ബൾബുകൾ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാണാതെ പോകുന്ന ചില കാഴ്ചകളുണ്ട്. കടയിലെ നൂറുകണക്കിന് ബൾബുകൾ ഒന്ന് അണഞ്ഞിട്ട് ഇരുട്ടത്ത് ചുരുണ്ടുകൂടാൻ കാവൽ നിൽക്കുന്ന, കാത്തുകിടക്കുന്ന മനുഷ്യപുത്രന്മാർ. അതെ, ഈ ക്രിസ്തുമസിൽ ഉണ്ണിയേശു നമ്മളുടെ ഇടയിലുണ്ട്. ഇടം കിട്ടാതെ അവനെ അന്വേഷിക്കുന്ന ഒരനുഭവമായി ഈ ക്രിസ്തുമസ് മാറട്ടെ. ഉണ്ണിയേശുവില്ലാതെ ഒരു ക്രിസ്തുമസ് ഇല്ലല്ലോ. പലപ്പോഴും നമ്മുടെ ആഘോഷങ്ങൾക്ക് പുറത്താണ് ക്രിസ്തു എന്നുള്ള സങ്കടമുണ്ട്. എന്നാൽ ഈ ക്രിസ്തുമസ് ഇടം കിട്ടാതെ അലയുന്ന മനുഷ്യപുത്രന്മാരെ അന്വേഷിച്ചിറങ്ങുന്നതാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ രക്ഷകൻ ഇമ്മാനുവേൽ, അതാണ് ക്രിസ്തുവിന് നൽകുന്ന മറ്റൊരു വിശേഷണം. ദൈവം നമ്മോടുകൂടെ. അതെ, എല്ലാ അർത്ഥത്തിലും ദൈവം നമ്മോടുകൂടെയുണ്ട്. നമ്മളുടെ സഹനങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മളുടെ പ്രതിസന്ധികളിൽ, നിരാശകളിൽ നമ്മളെ ബലപ്പെടുത്താൻ ദൈവം നമ്മളോടുകൂടെയുണ്ട്. ഒപ്പം നമ്മളുടെ കരുതൽ, നമ്മളുടെ സ്നേഹം, നമ്മളുടെ പരിലാളന കാംക്ഷിച്ച് ഇതാ നമ്മളുടെ വീടിന് പുറത്ത് തെരുവോരങ്ങളിൽ നമ്മളുടെ ക്രിസ്തുവുണ്ട്. ഈ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഈ ക്രിസ്മസ് കാലം നമ്മൾക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതിനിഷേധങ്ങൾ അരങ്ങുവാഴുന്ന ഈ ഇരുണ്ട കാലത്തിൽ നമുക്ക് നീതിയുടെ ആൾരൂപങ്ങളായി മാറാം. നിശബ്ദനായ നീതിമാൻ യോസഫിനെ പോലെ, നേട്ടങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന ലോകത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് നമ്മളുടെ സ്വപ്നങ്ങളെ ദൈവിക സ്വപ്നങ്ങൾക്ക് മുമ്പിൽ അടിയറവ് വെക്കാം. ഭാഗ്യാവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ട മറിയയെ പോലെ, നമ്മൾക്കിടയിൽ ഇടം നഷ്ടപ്പെട്ട ക്രിസ്തുവിനെ നമുക്ക് അന്വേഷിച്ചിറങ്ങാം. ദൈവം ലോകത്തിന് വിലപ്പെട്ടതിനെ സമ്മാനിച്ചതുപോലെ നമുക്കും നമ്മളെ തന്നെ ദൈവത്തിനു വേണ്ടി ലോകത്തിനായി സമർപ്പിക്കാം. ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പിൽ ഭയാശങ്കകളില്ലാതെ ബലത്തോടും ധൈര്യത്തോടും കൂടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം നമുക്ക് നയിക്കാം. 2020 നമ്മൾക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നിരാശപ്പെടുത്തുന്നതാണ് എങ്കിലും ദൈവം നമ്മോട് കൂടെയുണ്ടായിരുന്നു. ആ ദൈവം 2021 നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ കാലം അനുഗ്രഹത്തിൻ്റെ കാലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നക്ഷത്രം ചൊല്ലിയ രാജകുമാരനെ തേടി അലഞ്ഞു ഞാൻ ആ ദിവ്യരാവിൽ, നക്ഷത്രം ചൊല്ലിയ രാജകുമാരനെ തേടി അലഞ്ഞു
അലഞ്ഞു ഞാൻ ആദിവ്യരാവിൽ. ആടുകൾ മാടുകൾ ചുറ്റിലും നിന്നു, പാട്ടിടയന്മാരോ കുമ്പിട്ടു നിന്നു. ആടുകൾ മാടുകൾ ചുറ്റിലും നിന്നു, പാട്ടിടയന്മാരോ കുമ്പിട്ടു നിന്നു. താരാട്ടുപാടി അമ്മ മറിയം ചാരത്തു നിന്നു. മടിച്ചു നിന്നു ഞാനാ മാതിൽ പടി അതിൽ മാടി വിളിച്ചെന്നെ പൈതല നക്ഷത്രം ചൊല്ലിയ രാജകുമാരനെ തേടി അലഞ്ഞു ഞാൻ ആദിവ്യരാവിൽ. കാഴ്ചകളില്ലാതെ ആ കുഞ്ഞിൻ മുൻപിൽ നാണിച്ചു നിന്നു ഞാൻ ആവാതിൽ പടിയിൽ. കാഴ്ചകളില്ലാതെ ആ കുഞ്ഞിൻ മുൻപിൽ നാണിച്ചു നിന്നു ഞാൻ ആവാതിൽ പടിയിൽ. നൽകൂ നീ നിൻ സ്നേഹം മാത്രം ആ പൈതൽ ചൊല്ലും സ്നേഹം മാത്രം ആ പൈതൽ ചൊല്ലും പോ.